കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മനി പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രക്ത വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. പേര് പറഞ്ഞോളൂ. സമയം പറഞ്ഞോളൂ. പതിനേഴ് മൂന്ന് 1966 4:55 പി എം. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ഏത് എമിറേറ്റ്സിലാണ്? ഏത് എമിറേറ്റ്സിൽ നിന്നാണ് വിളിക്കുന്നത്? അജ്മാൻ. തിരുവോണമാണ്. എന്താ അറിയണ്ടേ? ഇപ്പം ഈ അഞ്ചാറ് ദിവസം കഴിഞ്ഞ 2-ാം തീയതി മുതൽ കണ്ട ശനി തീരുകയാണ്. ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്തേക്ക് വരികയാണ്. അത് കൊണ്ട് അടുത്ത ഒരു 2.5 വർഷത്തേക്ക് വളരെ നല്ലൊരു സമയം തന്നെയാണ്. ഇപ്പോൾ വ്യാഴ ജനിച്ച സമയത്തെ അനുസരിച്ച് വ്യാഴദശ നടക്കുകയാണ്. വ്യാഴദശയതിനകത്ത് അനുകൂലമായ ഫലങ്ങൾ തരുന്നതാണ്. 10-ാം ഭാവം ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പം ജീവിതത്തിൽ ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് ഈ 2-ാം തീയതിക്ക് ശേഷം. പൊതുവെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇതിനകത്ത് സൂര്യൻ ഏറ്റവും ഉച്ച 90% ബലത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. നമ്മുടെ സൂര്യന് ബലം വരുമ്പോഴത്തേക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ചീത്തത്വമെല്ലാം കുറയ്ക്കാൻ കഴിവുള്ള ആണ് സൂര്യൻ. അപ്പോൾ ഇതിനകത്ത് ജീവിതത്തിൽ പടിപടിയായ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ആരോഗ്യം ഇനിയിപ്പോൾ ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നത് മാറുകയാണ്. ഈ കണ്ടശനിക്കാലത്താണ് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുക. അത് കണ്ടശനി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറയുകയും ചെയ്യും. ഇതിനകത്ത് നിങ്ങൾക്ക് 19-6 മുതൽ വ്യാഴം അനുകൂലമായിട്ടുണ്ട്. വ്യാഴത്തിനെ നമ്മൾ വൈദ്യനാഥൻ എന്നാണ് പറയുക. അപ്പം ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ട് ഒക്കെ അത് മാറാവുന്നതേ ഉള്ളൂ. ദീപ, സമയപരിമിതി മൂലം മറ്റ് ലൈനിൽ കുറെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ദീപ അടുത്ത ദിവസം തുടർന്ന് വിളിക്കുക. വിളിച്ചാൽ വളരെയധികം നന്ദി. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് പറയും. പേര് പറഞ്ഞോളൂ. നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. അനു, ഡേറ്റ് ഓഫ് ബർത്ത്. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1991 മെയ് 20. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കാനോ? സമയം പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കുക. അനു, ഇപ്പൊ 20-ാം തീയതി രാത്രിയാണോ? എവിടെ ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആയില്യം നക്ഷത്രമാണോ? ഹലോ, ആയില്യം നക്ഷത്രമാണോ? എന്താ അറിയണ്ടേ? അപ്പൊ ഈ നവംബർ 2-ാം തീയതി ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ശനി കണ്ടശനി മാറുകയാണ്. അതോടുകൂടി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശുക്രദശ നടക്കുകയാണ്. ശുക്രനകത്ത് അനുകൂലമായ സ്ഥാനത്താണ്. അതുകൊണ്ട് ഈ നവംബർ 2-ാം തീയതിക്ക് ശേഷം ജീവിതത്തിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞോളൂ. ശരി, പറഞ്ഞോളൂ. 1985 ഓഗസ്റ്റ് 10
കാസർഗോഡ് കാർത്തിക നക്ഷത്രമാണോ? കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പം കണ്ടകശനി തുടങ്ങുകയാണ്. അത് മാത്രമല്ല രാഹുദശയിൽ കേതുവിൻ്റെ അപഹാരം നടക്കുകയാണ്. ഇതെല്ലാം ഒരു തടസ്സങ്ങളും താമസങ്ങളും സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹനിലയാണ്. അതായത് രാഹു എന്ന് പറയുന്നത് ഒരു ശുഭഗ്രഹമല്ല, കേതു എന്ന് പറയുന്നതും ശുഭഗ്രഹമല്ല. മാത്രമല്ല ഇപ്പം സെക്കൻഡ് നവംബർ തൊട്ട് കണ്ടകശനി തുടങ്ങുകയാണ്. അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. 2017 സെപ്റ്റംബറിന് ശേഷം മാത്രമേ അനുകൂലമായ ഒരു കാലഘട്ടം ഉണ്ടാകുന്നുള്ളൂ. അപ്പം അതിനുശേഷം വീട് പണി കംപ്ലീറ്റ് ആയിട്ട് മാറുകയുള്ളൂ. എന്താ കണ്ടകശനി എന്ന് പറയുന്നത് കഷ്ടകാലമാണ് എല്ലാവർക്കും. 2017 സെപ്റ്റംബർ വരെ. എന്തായാലും അനു വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു എസ് എം എസിലേക്ക് പോകാം. ഓക്കെ, ഷോ അതിൻ്റെ വേണ്ട സമയം ഏകദേശം ആയിരിക്കും. നിതിനാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. നിതിൻ 18/10/1991 4:05 PM കേരള. ആ വിട്ടം നക്ഷത്രമാണെന്ന് പറയുന്നു. ജെമ്മ് കളർ ലക്കി നമ്പർ ജോബ് ഒന്നും റെഡി ആയിട്ടില്ലെന്നാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും അനുകൂലം, ഇതിനകത്ത് ഭാഗ്യക്കുറവാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഭാഗ്യത്തിൻ്റെ അധിപനായ ശുക്രൻ നിൽക്കുന്നത് സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ്. സൂര്യൻ ഒരു ശുഭഗ്രഹമല്ല, ഒരു നീചഗ്രഹമാണ്. കൂടാതെ വ്യാഴത്തിൻ്റെ കൂടാണ് നിൽക്കുന്നത്. വ്യാഴം ശത്രുഗ്രഹമാണ്. അപ്പം ശുക്രൻ്റെ ബലം, അതായത് ഭാഗ്യത്തിൻ്റെ അധിപനായ ശുക്രൻ്റെ ബലം കൂട്ടാൻ വേണ്ടി ഒരു വെള്ളപുഷ്യരാഗം 2.5 to 3.5 ക്യാരറ്റ് വലത്തെ കയ്യിൽ ചൂണ്ടുവരി വിരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുന്നത് വളരെ ഉചിതമാണ്. അതുകൂടാതെ കണ്ടകശനി ഉള്ളതുകൊണ്ട് ഈ സെക്കൻഡ് നവംബർ തൊട്ട് കണ്ടകശനിയാണ്. അതിന് ശനിയാഴ്ചയൊക്കെ ഉപവാസം എടുക്കുന്നതും കൂടുതൽ മതപരമായ കാര്യങ്ങളിലൊക്കെ ആചരിക്കുന്നതും ഒക്കെ ഏറ്റവും നല്ലതാണ്. ഭക്തി കൂടുതലുണ്ടായിരിക്കുന്ന വളരെ നല്ലതാണ്. പ്രാർത്ഥന ഏറ്റവും ഉചിതമായിരിക്കും. അതിനുശേഷം വളരെ നല്ല കാലഘട്ടമാണ്. ഗജകേസരി യോഗമൊക്കെ ഉണ്ട്. നല്ല ഒരു ജാതകമാണ്. എന്തായാലും ഇന്ന് നമുക്ക് ഷോ അതിൻ്റെ പേര് സമയമായിരിക്കുകയാണ്. ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. വെൽക്കം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ അല്ലെങ്കിൽ അനുകൂല രത്നം സംഖ്യാ നിറം എന്നിങ്ങനെയുള്ള ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം എല്ലാ ദിവസവും രാവിലെ 8:30 to 9:00 പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബുനരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്ന് ലൈനിൽ കിട്ടാത്തവർക്ക് താഴെ ബാബുനരേന്ദ്രയുടെ നമ്പർ കാണാം. അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാവുന്നതാണ്, കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ താമസം സ്ഥലം ബർദുബായിലാണ്, ദുബായ് ബർദുബായിലാണ്. അതുപോലെ കോഹിനൂർ ജംസിൽ നിന്നും NTV പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. പ്രകൃതിദത്ത രത്നങ്ങൾ വാങ്ങിക്കാൻ പ്രേക്ഷകർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.